ബംഗാൾ ഉൾക്കടലിൽ മിഥിലി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപവും കന്യാകുമാരി തീരത്തോടടുത്തും ചക്രവാത ചുഴികളുണ്ട്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മധ്യ തെക്കൻ ജില്ലകളിൽ മഴ സാധ്യതയുണ്ട്. ആഷ്ലി ജോയ് വിവരങ്ങളുമായി ചേരുന്നു. ആഷ്ലി, അപ്പോ ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണോ? ഈ തുലാവർഷം കഴിഞ്ഞു, വൃശ്ചികമായി. അപ്പോ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരള തീരത്ത് മഴയുണ്ടാകുമെന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എവിടെയൊക്കെ ആയിരിക്കും അനുഭവപ്പെടുക? എന്തെങ്കിലും പുതിയ അറിയിപ്പുണ്ടോ? അഞ്ജിത, കേരളത്തിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഈ മഴ തുലാവർഷമാണ് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ഈ മധ്യ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ഈ ദിവസങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. ഈ ഇതിനിടെയാണ് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. മിഥിലി എന്നാണ് ഈ ചുഴലിക്കാറ്റിൻ്റെ പേര്. ഈ വർഷത്തെ അഞ്ചാമതായി രൂപപ്പെടുന്ന ചുഴലിക്കാറ്റാണിത്. എന്നാൽ ഈ ചുഴലിക്കാറ്റ് കേരളത്തെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ ഈ ബംഗാൾ ഉൾക്കടലിൽ തന്നെ ഈ ശ്രീലങ്കൻ തീരത്തോട് ചേർന്നുകൊണ്ട്, തമിഴ്നാട് ശ്രീലങ്കൻ തീരത്തോട് ചേർന്നുകൊണ്ട് ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിക്കടലിലും ഈ കന്യാകുമാരി തീരത്തോട് ചേർന്നുകൊണ്ട് ചക്രവാത ചുഴികളുണ്ട്. ഇതിൻ്റെ സ്വാധീന ഫലത്താൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ഉണ്ടായേക്കാം. ഈ രണ്ട് ദിവസവും കൂടി കഴിയുന്നതോടെ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അലർട്ടുകളൊന്നും എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ മഴ കനക്കും. അതുകൊണ്ട് ജാഗ്രത കൈവിടിയരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരിയാണ്.